ಪದರ ಶಂಕರ ಕರುಣಾಕರ ಮಾಮವ ಭವ ಸಾಗರ ಸಾಗರ ಶಂಕರ ಕರುಣಾಕರ ಮಾಮವ ಭವ ಸಾಗರ ಸಾಗರ ಗಂಗಾಧರ ಶಂಕರ ಕರುಣಾಕರ ಮಾಮವ ಭವ ಸಾಗರ ಸಾಗರ ಗಂಗಾಧರ ಶಂಕರ ಕರುಣಾಕರ ಮಾಮವ ಭವ ಸಾಗರ ಸಾಗರ ലളിതാ സഹസ്രനാമത്തിൽ 473-ാമത്തെ നാമവും 474-ാമത്തെ നാമങ്ങളുമാണ് സിദ്ധമാത യശസ്വിനി എന്നുള്ളത്. ദേവി സിദ്ധമാതയാണ്.
സിദ്ധിവിശേഷങ്ങളോട് കൂടിയിട്ടുള്ള അമ്മയാണ്. ഇങ്ങനെ ഒരർത്ഥം. സിദ്ധന്മാർക്കെല്ലാം അമ്മയാണ് സിദ്ധേശ്വരി എന്ന് മറ്റൊരു അർത്ഥം. ആ ബ്രഹ്മ കീട്ടജനനി എന്ന ദേവിയെ പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ഉറുമ്പ് മുതൽക്ക് ബ്രഹ്മാവ് പര്യന്തം ആ ബ്രഹ്മ പിപീലികാന്ത ജനനി എന്ന ദേവിയെ വിളിക്കും. മാതാവ് എന്നുള്ള എന്ന ദേവിയെ വിളിക്കുന്ന മാത, ശ്രീമാത, ഐ, അംബിക, ജഗദ്ധാത്രി, പ്രസു എന്നൊക്കെ പറയുന്ന നാമങ്ങളുടെ കൂടെ തന്നെ ചേർക്കാവുന്ന ഒരു നാമമാണ് സിദ്ധമാത എന്നുള്ള നാമം. സിദ്ധന്മാർക്കെല്ലാം അമ്മയാണ്. ഓരോരുത്തരും പരമലക്ഷ്യം നേടുവാൻ വേണ്ടി എത്രയോ ശ്രമങ്ങൾ ചെയ്യുന്നു. എന്തൊക്കെയോ പല രീതികളിൽ അനേക രീതികളിൽ ദേവിയുടെ കൃപ കിട്ടുവാൻ വേണ്ടി ചിലർ കർമ്മയോഗത്തിലൂടെ, ചിലർ ജ്ഞാനയോഗത്തിലൂടെ, ചിലർ രാജയോഗത്തിലൂടെ, ചിലർ ഭക്തിയോഗത്തിലൂടെ, ചിലർ ഭജന പാടുന്നു, ചിലർ നാമം ജപിക്കുന്നു, ചിലർ തീർത്ഥാടനം ചെയ്യുന്നു, ചിലർ ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കുന്നു. ഇങ്ങനെ അനേക ഉപായങ്ങളിൽ സിദ്ധി നേടാൻ ശ്രമിക്കുന്നു. അവർക്കൊക്കെ അനേക രീതിയിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ നീക്കി അവരെ പരമപദത്തിലേക്ക് എത്തിക്കുന്നു. ആ ഉപാസനയുടെ സിദ്ധി, അതിൻ്റെ പരമോന്നത ലക്ഷ്യത്തെ അവർ പ്രാപിക്കുവാൻ ദേവി സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദേവി സിദ്ധമാതയാണ്. യശസ്വിനി എന്നുവെച്ചാൽ ഏറ്റവും പ്രശസ്തയാണ്. ഓരോരുത്തരുടെ ഉള്ളിൽ വിളങ്ങുന്ന അന്തരാത്മാവാണ് ദേവി. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഞാനില്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് യശസ്വിനി. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ അഗ്രഗണ്യരായ ഭക്തന്മാർക്ക് സുപ്രസിദ്ധരാണ് ആഴ്വാർമാരും നായന്മാരാദികളും ഭക്തമീരയും. തേഷാം ബ്രഹ്മ മഹദ്യശഃ എന്ന് പറയും. ബ്രഹ്മവസ്തുവിനെ അറിയുന്നതാണ് ഏറ്റവും യശസ്സുണ്ടാക്കുന്ന കാര്യം എന്നുള്ളതുപോലെ അതിനെ അറിഞ്ഞവർക്ക് വളരെ സുപ്രസിദ്ധരാണ് ഭക്തമീരയെപ്പോലെ, തുക്കാരാം മഹാരാജനെ പോലെ, രാമകൃഷ്ണ പരമഹംസരെ പോലെ, അമ്മയെപ്പോലെയുള്ളവർ, രമണ മഹർഷിയെപ്പോലെ. ആ ബ്രഹ്മവസ്തുവിനെ അറിഞ്ഞവർ ഏറ്റവും യശസ്സോടുകൂടി വിളങ്ങുന്നു. അതുപോലെ പിന്നീട് യോഗിനീന്യാസത്തിൽ യശസ്വിനി എന്നുള്ള ദേവിയുടെ രൂപം പറയുന്നു. അത് ഉപദേവതകളിൽ നിന്നാണ്. അതും ഇവിടെ ഇനി പറയാൻ പോകുന്ന നാമങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ട് യശസ്വിനി എന്നുള്ളത് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഭഗവാനെ ആശ്രയിക്കുന്നവർക്കൊക്കെ മഹത്തായ യശസ്സുണ്ടായി എന്ന് പറയും. ശ്രീരാമനാമം ജപിച്ചു, ഹനുമാൻ കടൽ ചാടി, പക്ഷേ ശ്രീരാമന് പാലം പണിയേണ്ടി വന്നു. അനേക ഭക്തന്മാരുള്ളത് കൊണ്ട് അവരെ കരകടത്തുവാൻ, അവരെ ലങ്കയിലേക്ക് എത്തിക്കുവാൻ രാമന് പാലം പണിയേണ്ടി വന്നു. അങ്ങനെ കടൽ ചാടിയ യശസ്സ് ഹനുമാന് രാമനാമം കൊണ്ട് തന്നെ ഉണ്ടായി. അതുപോലെ അനേക സ്ഥലങ്ങളിൽ ഭഗവാൻ്റെ നാമമാഹാത്മ്യം, ദേവിയുടെ നാമം ജപിച്ചവർക്കൊക്കെ ഉണ്ടായ ഔന്നത്യം, കാളിദാസൻ മുതലായ കവികളും ശങ്കരാചാര്യസ്വാമികളും മൂക്ക് കവിയും ഇവരൊക്കെ ഏറ്റവും സുപ്രസിദ്ധരായിരുന്നു. എവിടെയൊക്കെ യശസ്സുണ്ടോ അവിടെയൊക്കെ ദേവിയുടെ കൃപയുണ്ട്, അനുഗ്രഹമുണ്ട് എന്ന് വേണം. ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ദേവി യശസ്വിനിയാണ് എന്നുള്ളതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 25-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. 25-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 39 ശ്ലോകം മുതൽക്കാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അവിടെ 39-ഉം 40-ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. ആദ്യം ആ രണ്ട് ശ്ലോകങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇമം ലോകം തഥൈവാമും ആത്മാനം ഉഭയായിനും ആത്മാനം അനുയേചേഹ ഏരായ പശവോ ഗൃഹാ വിസൃജ്യ സർവാനന്യാംശ്ച
മാം ഏവം വിശ്വതോമുഖം ഭജന്തി അനന്യയാ ഭക്തിയാ താൻ മൃത്യോഹോ അതിപാരയേ. മൃത്യോഹോ അതിപാരയേ, മരണത്തെ തരണം ചെയ്യും, അല്ലെങ്കിൽ മരണത്തെ തരണം ചെയ്യിപ്പിക്കും. അപ്പോൾ മരണത്തെ തരണം ചെയ്യിപ്പിക്കും എന്ന് പറയുമ്പോൾ ആര് തരണം ചെയ്യിപ്പിക്കും? ഇവിടെ ഭഗവാനാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ കർത്താവ് ഇവിടെ ഭഗവാൻ തന്നെ, ഞാൻ തന്നെ മരണത്തെ തരണം ചെയ്യിപ്പിക്കും. അവിടെ ഭഗവാൻ തന്നെ മാം ഏവം വിശ്വതോമുഖം, വിശ്വതോമുഖം മാം, വിശ്വതോമുഖ സർവവ്യാപിയായ എന്നെ ആശ്രയിക്കുമ്പോൾ ഞാൻ മരണത്തെ തരണം ചെയ്യിപ്പിക്കും. ആരെ തരണം ചെയ്യിപ്പിക്കും? ഇവിടെ ഭക്തൻ്റെ ലക്ഷണങ്ങളെ പറഞ്ഞു വരികയാണ്, ഭക്തൻ്റെ സ്വഭാവത്തെ പറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ പറയുന്നു, ഇമം ലോകം തഥൈവാമും ആത്മാനം ഉഭയായിനം. ഇമം ലോകം, ഈ ലോകത്തെ, ഉഭയായിനം ആത്മാനം. അപ്പം ഇമം ലോകം, ഈ ലോകത്തെയും, ഉഭയായിനം ആത്മാനം, രണ്ട് ശരീരത്തെയും, രണ്ടിലും ഉള്ള ശരീരത്തെ, അതായത് ഈ ലോകം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് ലോകാനുഭവത്തെ, ലോകസുഖത്തെ. ഇവിടെ സ്ഥൂല ശരീരം വിഷയത്തെ അനുഭവിക്കുന്ന ഈ സ്ഥൂല ലോകത്തെയും, പിന്നെ ഈ സ്ഥൂല ലോകത്തിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇവിടെ നിന്നും അന്യലോകങ്ങളിൽ, സ്വർഗം പോലുള്ള ലോകങ്ങളിൽ ചെന്ന് സൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവൻ അനുഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിലൂടെ അനുഭവിക്കുന്ന പരസുഖങ്ങൾ, സ്ഥൂല ശരീരത്തിലൂടെ അനുഭവിക്കുന്ന ഇഹസുഖങ്ങൾ, ഇഹപരസുഖങ്ങളെ, ഇഹപരലോകങ്ങളെ, അതോടൊപ്പം ആത്മാനം അനുയേചേഹ ഏരായ പശവോ ഗൃഹ, ആത്മാനം അനു, ആത്മാനം അനു എന്നോടുകൂടി, അച്ചാൽ ശരീരത്തോടുകൂടി ഉള്ള നിൽക്കുന്ന ആത്മാനം അനു, ദേഹത്തോടുകൂടിയുള്ള രായഹ പശവഹ ഗൃഹാഹ, രായഹ പശവഹ, രായ എന്ന് വെച്ചാൽ ഈ സന്തോഷിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്ന ദ്രവ്യങ്ങൾ എന്നർത്ഥം. പിന്നെ പശവ എന്ന് വെച്ചാൽ പശുക്കൾ, മൃഗങ്ങൾ, ഗൃഹ ഗൃഹം, ഗൃഹസംബന്ധങ്ങളായ വിഷയങ്ങൾ, സർവാൻ അന്യാം, ഇതുപോലുള്ള അന്യങ്ങളായ സർവ വിഷയങ്ങളെയും വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് വിശ്വതോമുഖം മാം ഏവം അനന്യയാ ഭക്തിയാ ഭജന്തി, വിശ്വതോമുഖനായ സർവവ്യാപിയായ മാം ഏവം എന്നെ മാത്രം അനന്യമായ ഭക്തിയോടുകൂടി ഏ ഭജന്തി, ആര് ഭജിക്കുന്നുവോ, താൻ മൃത്യോരതിപാരയേ, അങ്ങനെയുള്ള എൻ്റെ ഭക്തന്മാരെ ഞാൻ ഇതാ മൃത്യുവിനെ തരണം ചെയ്യിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള എൻ്റെ ഭക്തന്മാർക്ക് ഞാൻ മൃത്യുവിനെ തരണം ചെയ്യിപ്പിച്ചു കൊടുക്കും. അപ്പം ഇഹപര ലോകങ്ങളെയും ഇഹപര ലോകങ്ങളിലുള്ള സുഖങ്ങളെയും ഈ ലോകങ്ങളിൽ തന്നെ അനുഗമിക്കുന്ന ദ്രവ്യങ്ങളെ, ആൾക്കാരെ, ഗൃഹസംബന്ധ വിഷയങ്ങളെ, ഇങ്ങനെയുള്ള എല്ലാറ്റിനെയും വിസൃജ്യ സർവാൻ അന്യാംശ, എല്ലാറ്റിനെയും വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് സർവവ്യാപിയായ എന്നെ മാത്രം ആശ്രയിക്കുന്ന, അതെങ്ങനെ ആശ്രയിക്കണം, അനന്യമായ ഭക്തിയോടുകൂടി എന്നെ മാത്രം ആശ്രയിക്കുന്ന ഭക്തന്മാരെ ഞാനിത് ആ മരണത്തിൽ നിന്നും തരണം ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ സാമാന്യാർത്ഥം. ഇനി ഒന്ന് വിശദമാക്കാൻ ശ്രമിക്കാം. അപ്പം ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ മാത്രം അനന്യമായി ഭഗവാനെ ആശ്രയിക്കുക, എല്ലാം ഉപേക്ഷിച്ച് ഭക്തിയോടുകൂടി അനന്യമായി ഭഗവാനെ ആശ്രയിക്കുക, അങ്ങനെയുള്ളവരെ ഭഗവാൻ മരണത്തിൽ നിന്നും ഇതാ രക്ഷിക്കുന്നു എന്നാണ്. അവിടെ മരണം, മൃത്യു എന്നതിനെക്കൊണ്ട് ഈ സന്ദർഭത്തിൽ സംസാരം എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ സംസാര ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നു, എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഈ സംസാര ദുഃഖത്തെ ഭഗവാൻ ഇല്ലാതെയാക്കുന്നു. എല്ലാറ്റിനെയും ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം, ബാഹ്യതലത്തിലുള്ള ഒരു ഉപേക്ഷിക്കലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വസ്തുവിനെ ഉപേക്ഷിക്കലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്.
വസ്തുവിനെ ഉപേക്ഷിക്കലല്ല. ലോകത്തെ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ ഈ ബാഹ്യ ലോകത്തെ ശരീരം കൊണ്ട് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് മനസ്സുകൊണ്ട് ലോകത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ലോകത്തിലുള്ള ബുദ്ധിയെ ഉപേക്ഷിക്കുക, ലോകവുമായിട്ടുള്ള സംഘത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ലോകത്തെ ഉപേക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷയങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോഴും വിഷയങ്ങളിലുള്ള സംഘത്തെ ഉപേക്ഷിക്കുക എന്നതാണ് അർത്ഥമാക്കേണ്ടത്. കാരണം വസ്തുവിനെ ഉപേക്ഷിക്കലല്ല, വസ്തുവല്ല നമ്മെ ഇവിടെ ദുഃഖിപ്പിക്കുന്നത്, വസ്തുവല്ല നമ്മളിൽ അനുഭവങ്ങളെ ഉണ്ടാക്കുന്നത്, വസ്തുവല്ല നമ്മളെ ബന്ധിക്കുന്നത്, ബാധിക്കുന്നത്. മറിച്ച് വസ്തുവിലുള്ള എൻ്റെ എന്നുള്ള ബുദ്ധിയാണ് വസ്തുവായിട്ട് നമ്മെ ചേർത്ത് വയ്ക്കുന്നത്. വസ്തുവിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ശരീരത്തിനുണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മുടേതായിട്ട് കരുതിയിട്ട് നമ്മളെക്കൊണ്ട് അനുഭവിപ്പിക്കുന്നതൊക്കെ മനസ്സാണ്. അത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ വസ്തുക്കളെ ഉപേക്ഷിക്കുക, ലോകത്തെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഈ ലോകത്തിൽ ഈ വിഷയങ്ങളിലുള്ള എൻ്റെ എന്നുള്ള ബുദ്ധിയെ ഉപേക്ഷിക്കുക എന്നതാണ്. മനസ്സുകൊണ്ട് ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുക. അങ്ങനെ മനസ്സുകൊണ്ട് എങ്ങനെ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കാം ആയതിനെ നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ ചിന്തിക്കാം. എങ്ങനെ വൈരാഗ്യത്തെ ആർജിക്കാം എന്നതിനെ നമുക്ക് ഇനി ഈ ശ്ലോകത്തെ തന്നെ, ഈ രണ്ട് ശ്ലോകങ്ങളെ തന്നെ നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ ഒന്നും കൂടി ചിന്തിച്ചുകൊണ്ട് വിചാരം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരും പറയും എനിക്കങ്ങനെ ഒന്നിനോടും ബന്ധമില്ല. ചില അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. എന്താ മക്കളെ, ഞാൻ കിട്ടുന്ന സമയമൊക്കെ രാമായണവും ഭാഗവതവും വായിച്ച് പൂജാമൃതി തന്നെ കഴിഞ്ഞുകൂടും. ഭഗവാനല്ലാതെ ഉള്ളൂ ആശ്രയം, ഒന്നിനോടും ബന്ധമില്ല. അപ്പം മൂത്ത മോൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. ഒന്നിനോടൊരു ബന്ധമില്ല, എന്നാലും ആ ഭാസ്കരൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. നോക്കുക, ആ പാരസ്പര്യ വൈരുദ്ധ്യം, ഒന്നിനോടും ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് ഈ ഭാസ്കരൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. ഇത് ഗൃഹസ്ഥൻ അവരെ ആക്ഷേപിക്കുകയല്ല, പക്ഷേ ഇവിടെ ഗൃഹത്തിലിരുന്നായാലും നിസ്സംഗത വളർത്തുന്ന ആൾ ഗൃഹസ്ഥാശ്രമി. ഗൃഹസ്ഥാശ്രമിക്ക് വാസ്തവത്തിൽ ശ്രമം ഗൃഹം വളർത്താനല്ല, വീട്ടുകാരെ വളർത്താനല്ല. ഗൃഹസ്ഥാശ്രമിക്ക് ശ്രമം ആശ്രമമാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ സ്വയം അറിയാൻ ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, പല മധ്യവയസ്കരോടും പറഞ്ഞു, നിങ്ങൾ പ്രായം കൂടുന്തോറും നിങ്ങളുടെ ശക്തി വളർത്തുക. എൻ്റെ ചെറിയ അറിവിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രായം കൂടുന്തോറും ശക്തി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളുടെ വോയിസിന്, ഇതൊരു പക്ഷേ എന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, ഗൃഹസ്ഥാശ്രമികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, നമ്മളുടെ ശബ്ദത്തിന്, വോയിസിന് എന്നുമൊരു സ്ഥാനം ഉണ്ടാകണം വീട്ടിലെ അന്തരീക്ഷത്തിൽ. സ്ഥാനമുണ്ടാവണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇരിക്കേണ്ടിടത്തിരിക്കണം. ഇരിക്കേണ്ടിടത്തിരിക്കുന്നതിനെയാണ് സ്ഥാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അയാൾക്കൊരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ ഇരിക്കേണ്ടിടത്തിരിക്കുന്നു എന്നാ അർത്ഥം. ഓരോരുത്തരും ഇരിക്കേണ്ടിടത്തിരുന്നാൽ അവർക്ക് സ്ഥാനമുണ്ട്. ഇതൊന്നുമല്ല, മമത ആശാപാശങ്ങൾ അവസാനിക്കുന്നില്ല. മക്കളിൽ നിന്നും പ്രതീക്ഷിച്ചു, പ്രതീക്ഷകൾ നടന്നില്ല, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ കൊച്ചുമക്കൾ വല്ലതും ചെയ്തു തന്നാലോ, എന്നാൽ പിന്നെ അതാവട്ടെ, അത് പ്രതീക്ഷിച്ചു, അതും നടക്കുന്നില്ല. അവസാനം ഒന്നുമില്ല. അവസാനം കിട്ടുന്നവർ ആയയോ അല്ലെങ്കിൽ ഒരു ഹോം നഴ്സിന് വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെ ആയ പണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശങ്ങളിലേക്ക് കൊണ്ടു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി ഏതെങ്കിലും കാരണവശാൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവനവൻ്റെ ശക്തി ക്ഷയിക്കുമ്പോൾ, ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ശക്തി ക്ഷയിക്കുമ്പോൾ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടക്കും. അവന്മാരൊന്നും ഞാൻ പറഞ്ഞൊന്നും കേൾക്കത്തൊന്നുമില്ല, ആരും ശരിയൊന്നുമല്ല, എനിക്ക് എന്തായിത്തീരുമോ, ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടക്കും. എന്താ പിറുപിറുക്കുന്നതെന്നറിയോ? ശബ്ദം ഉയർത്താൻ ബാക്കിയുള്ളവർ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തത് കൊണ്ട്. ഇതേത് മണ്ഡലത്തിലായാലും ആരായാലും ചെയ്യേണ്ട കാര്യമാണ്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം.
കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നക്ഷത്രങ്ങളെ എണ്ണാം, ആകാശത്ത് നോക്കി ആസ്വദിക്കാം, കുറേയൊക്കെ നല്ല സഞ്ചാരങ്ങൾ നടത്താം, ചില തീർത്ഥങ്ങളിലൊക്കെ പോകാം, അത് അമ്പലങ്ങളോ പള്ളികളോ എവിടെ ആയാലും. മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് നമ്മൾ പൂർണ്ണശക്തിയോടുകൂടി ഇരിക്കുക. പൂർണ്ണത വീണ്ടും വന്നു. അങ്ങനെയുള്ളവർക്കേ അംഗീകാരമുള്ളൂ, അങ്ങനെയുള്ളവർക്കേ അംഗീകാരമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് ശരിയാണ്. എന്തുകൊണ്ട്? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഏകദേശം 6 മാസമാണ്, നമ്മളെല്ലാം ആലോചിക്കണം, ഏകദേശം 6 മാസമാണ് ഭീഷ്മർ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭീഷ്മർ ശരശയ്യയിൽ കിടന്നത്. എനിക്ക് കിടക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ പലരും പലതും കൊണ്ട് കൊടുത്തു, വലിയ വലിയ സപ്രപഞ്ചങ്ങളും കിടക്കകളും ഒക്കെ. അർജുനൻ എന്ത് ചെയ്തു? ശരശയ്യ ഉണ്ടാക്കിക്കൊടുത്തു. അർജുനെയാണ് ഭീഷ്മർ അംഗീകരിച്ചത്. കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ മണ്ണിലേക്ക് അമ്പ് ചെയ്ത് വെള്ളമുണ്ടാക്കി കൊടുത്തു. ഇന്നത്തെ ആൾക്കാർക്ക് ഭാവന ചെയ്യാൻ സാധിക്കുമോ? ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് തപസ്സിൻ്റെ ശക്തിയും ആത്മീയ ശക്തിയും മന്ത്രശക്തിയും ഒക്കെയാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം, വേദത്തിലില്ലാത്ത ഒന്നുമില്ല. ഒരു തരത്തിൽ ഈ വേദത്തിൽ നിന്നും പോയ അറിവുകളെ ഉള്ള എല്ലാ അറിവുകളും, ഒരു പക്ഷേ അതെല്ലാം സവിസ്തരം വേദത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് പോയിട്ടുള്ള അറിവുകളെ ഉള്ളൂ എല്ലാ അറിവുകളും എന്ന് വേണമെങ്കിൽ പറയാം. മാക്സ് മുള്ളർ ഒരിക്കൽ പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ എനി ബ്രാഞ്ച് ഓഫ് സയൻസ് ഗോ ടു ഇന്ത്യ ആൻഡ് ലേൺ ഇറ്റ്. അത് ഞാൻ പറഞ്ഞത് വാർദ്ധക്യത്തിൽ ഇത്രയൊക്കെ ഇച്ഛാശക്തി ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മൾ ഭീഷ്മരിൽ കാണുന്നത്. ഒരു പക്ഷേ മഹാഭാരതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ എന്ന മഹാപ്രതിഭ കഴിഞ്ഞാൽ ഏറ്റവും തിളങ്ങുന്ന ഒരു കഥാപാത്രമാണ് ഭീഷ്മർ.